എല്ലാവർക്കും സിമ്പിൾ ആൻഡ് ടേസ്റ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് ഒന്നും കരുതാത്ത ദിവസങ്ങളിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു കപ്പ് ചായ മതി ഇതിൻ്റെ കൂടെ, പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നുണ്ടാവില്ല. അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. ആദ്യം നമുക്കൊരു മിക്സി ജാറിലോട്ട് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയുടെ അളവ് നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരനുസരിച്ചിട്ട് മാറ്റം വരുത്താട്ടോ. ഇനി നമുക്ക് വേണ്ടത് നല്ലോണം വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ദോശമാവിന്റെ പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്, അപ്പൊ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതിയാവും. അപ്പതേ നമ്മളിത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ മാവിലോട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ആദ്യം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ്, സവാള, മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, തക്കാളിയാണ്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ മാവിന്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പരുവാണ് നമ്മുടെ മാവിന് വേണ്ടത്, ഒരു ദോശമാവിന്റെ ഒക്കെ ഒരു പരുവം. പിന്നെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഒക്കെ വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ, ഞങ്ങൾ ഏതായാലും ഇപ്പൊ തന്നെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ദോശത്തവയിലോട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, മേലെ ചെറുതായിട്ടൊന്ന് വെന്ത് ചെറിയ ചെറിയ ഹോൾസ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് അടച്ചു വേവിച്ചതിന്റെ ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇൻസ്റ്റന്റ് ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ബാക്കിയുള്ള മാവുകൊണ്ടും ഇതേപോലെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാനും, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതേപോലെ ഒരു കിടിലൻ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ്.